عليكم ورحمة الله. الحمد لله وكفى، والصلاة والسلام على محبوب المصطفى وعلى آله وصحبه أحباب المجتبى. قال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. പുരുഷ കൃതി പൂണ്ട ദൈവമോ മരദിവ്യ കൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാന്യത്നമോ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, മീലാദ് നബി സമാജിതമായി കൊണ്ടാടുന്ന ഈ വേളയിൽ മദ്ഹൽ നബി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് മുത്തുനബിയെ സ്നേഹിക്കൽ. അതില്ലാതെ ഒരാളും പരിപൂർണ വിശ്വാസിയാകുകയില്ലെന്ന് അവിടെ നിന്ന് തന്നെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ മുത്ത് പറയുകയുണ്ടായി: ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അഖൂന ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റുള്ളവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ ഒരാളും പരിപൂർണ വിശ്വാസിയാകുകയില്ല. അവിടത്തെ കാലിൽ ഒരു ചെറുമുള്ള തറക്കുന്നത് പോലും അവ ഞങ്ങൾക്ക് സഹിക്കുകയില്ല എന്ന് ചെങ്കൂറ്റത്തോടെ മുഴിഞ്ഞു അവർ. മാത്രമല്ല, മുത്തുനബി വഫാത്തായപ്പോൾ അവിടത്തെ കാണാത്ത കണ്ണെന്തിനോ എന്ന് പറഞ്ഞ് രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചു. ഇങ്ങനെ നീളുന്നു അവരുടെ സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങൾ. സ്വഹാബികളിൽ പ്രമുഖരായ ഉമർ തങ്ങൾ അറിയപ്പെട്ടത് തന്നെ മുത്തബി ഉസ്സുന്ന എന്നായിരുന്നു. അതായത്, തിരിച്ചടിയെ അണുവിടാതെ പിൻപറ്റുന്നവർ. അത്രത്തോളം തിരുനബിയെ അനുകരിച്ച് അവിടെ നിന്ന് നടന്ന പോലെ കിടന്ന പോലെ ഇരുന്ന പോലെ അങ്ങനെ എത്ര എത്ര സ്നേഹത്താളുകൾ പറഞ്ഞു തീർക്കാനാകുകയില്ല അവകൾ. ഇനി താബിഈങ്ങളിലേക്ക് വന്നാൽ ഉഹുദിൽ മുൻപള്ളി പൊട്ടി ഹബീബ് നബി ശമം വന്ന സാഹചര്യത്തിൽ തന്റെ പല്ല് മുഴുവൻ കുത്തിപ്പൊട്ടിച്ച ഉവൈസ് ബിൻ കർനി തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന വഴിയിൽ ചെരുപ്പ് ധരിക്കാതെ മൂത്രമൊഴിക്കാതെ വാഹനം കയറാതെ സീമകളില്ലാതെ സ്നേഹം കാഴ്ചവെച്ച മാലിന്യങ്ങളും ചരിത്രത്തിൽ മങ്ങാതെ മായാതെ നിലനിൽക്കുന്നു. മലയാള നാടിന്റെ സ്വന്തം സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പാടിയത് ഇങ്ങനെ: പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. കൈതലിയിലേക്ക് വന്നാൽ കവിതകളിലൂടെയും അല്ലാതെയും ഇഷ്ക് നട്ട ഒട്ടനേകം പ്രതിഭകളുണ്ട്. ആശിഖും ആരിഫുമായ മമ്രംഗങ്ങളും ഇഷ്കിന്റെ വരികളാൽ റൗള കവാടം തുറന്ന ഉമർ കാദിയോരും കൈതലിയുടെ ഉസൂരിമാരായ മഹാനായ അസ്ഹരി തങ്ങളും തഴവ ഉസ്താദും മൂസൽ ബർദലി ഉസ്താദും ഈ ഗണത്തിൽ എടുത്തു പറയേണ്ട വിത്തുകളാണ്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ആശിഖിങ്ങൾ എല്ലാവരും രക്ഷാമാർഗമായി കണ്ടത് മുത്തുനബിയെ മദ്ഹ് ചെയ്യലാണ്. അവിടുന്ന് തന്നെ നിങ്ങൾ ആരെ പ്രിയം വെച്ചോ നാളെ അവരുടെ കൂടെയാണ്. സ്നേഹിക്കപ്പെടേണ്ടവരുടെ മുഴുവൻ വിശേഷണങ്ങളും ഒത്തിണങ്ങിയവനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സൗന്ദര്യം കൊണ്ടും സ്വഭാവം കൊണ്ടും എല്ലാം മറ്റെല്ലാം കൊണ്ടും അതുകൊണ്ട് അവരോടൊന്നിച്ച് സ്വർഗീയ സുഖവും തൃക്കൈകൾ അവരെ സ്നേഹിച്ചേ പറ്റൂ. അവിടുത്തെ അതുകൊണ്ട് അവരെ അവരുടെ മധുവുകൾ പാടിയും പറഞ്ഞും രസിച്ചും കുറിച്ചും എല്ലാത്തിനും ഉപരി അവിടുത്തെ ജീവിത ക്രമത്തെ അണുവിടാതെ പിന്തുടർന്നു അനുരാഗികൾ ജീവിച്ച സുന്ദരാസനയിൽ നാം മുന്നേറുക. നാഥൻ അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. വ ആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.